ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നോഫാസ് വേൾഡ്. കോന്നി ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള കോന്നിയിലെ ആനക്കൂട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന കോന്നി ആനക്കൂട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. കോന്നി ഇക്കോ ടൂറിസം ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 7:30 മുതൽ വൈകുന്നേരം 5 മണിവരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. കോന്നിയിലെ ആനക്കൂടാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. പത്തനംതിട്ടയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ മാറിയാണ് കോന്നി എലിഫന്റ് ക്യാമ്പ് എന്നറിയപ്പെടുന്ന ആനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിലായിട്ട് ഇതുപോലെ ടിക്കറ്റ് റേറ്റ് അടങ്ങിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പോസ് ചെയ്ത് നോക്കാവുന്നതാണ്. അതേ ബിൽഡിങ്ങിൽ തന്നെ അതിനടുത്തായിട്ട് വനശ്രീ എന്ന് പറഞ്ഞിട്ട് വനവിഭവങ്ങൾ വിൽക്കുന്ന ചെറിയൊരു ഷോപ്പുണ്ട്. അതും കോന്നി ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി ഉള്ളതാണ്. അതിനകത്ത് ലഭിക്കുന്ന സാധനങ്ങളും വിലയും അടങ്ങിയ പട്ടിക പുറത്ത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അതിനകത്തേക്ക് കയറുമ്പോഴും ഇതുപോലെ വില വിവരം അടങ്ങിയ ഒരു ബോർഡ് അകത്തുതന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഷോപ്പിൽ എന്തൊക്കെയാണുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ആനക്കൂട്ടിലേക്ക് പോകാം. ഇവിടെ വനവിഭവങ്ങളും അതുപോലെ തന്നെ ഇതുപോലെ ആനകളുടെ പ്രതിമകളും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇതിനകത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ദാഹശമനി, നന്നാരി സർബത്ത്, പിന്നെ ഹെന്ന പൗഡർ, അങ്ങനെ ധാരാളം പ്രോഡക്റ്റുകൾ ഇതിനകത്ത് നിന്ന് ലഭിക്കും. വൻതേൻ, കുടംപുളി, അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് സന്ദർശിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി പിന്നെ നേരെ പോകുന്നത് ആനക്കൂട്ടിലേക്കാണ്. ഇതിനകത്തേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്നത് തന്നെ ആനക്കൂടാണ്. 1810 കോന്നിയിൽ ആനയെ പിടികൂടിയത്. മുണ്ടോമൊഴി, മണ്ണാറപ്പാറ, തുറ എന്നിവയാണ് ആനകളെ പിടികൂടുന്ന പ്രധാന സ്ഥലങ്ങൾ. 1942 ഇപ്പോൾ ഈ നിലവിലുള്ള ആന പരിശീലന കൂട് നിർമ്മിച്ചത്. അത് കമ്പകം മരമാണ് ഇതിനായി ഉപയോഗിച്ചത്. ഇതിൻ്റെ ചരിത്രമടങ്ങിയ ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കാട്ടിൽ നിന്ന് പിടിക്കുന്ന ആനകളെ ഇവിടെ എത്തിച്ച് മെരുക്കിയെടുത്ത് നാട്ടാനകളായി മാറ്റിയിരുന്നു. ഇവിടെ കുട്ടികളെ പാർക്കും ഉണ്ട്. പിന്നെ നടന്ന് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് അശോകവനം എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. അതിനകത്തൊരു പ്രത്യേക കൂളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ആദ്യം കാണുന്നത് കുട്ടിയാനയാണ്. ഈ കുട്ടിയാനയുടെ വികൃതികളും അതിൻ്റെ കളികളും കാണാൻ നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കയറി വരുമ്പോൾ കുറച്ച് സമയം എൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ മുന്നോട്ട് പോകുന്നത്. കൊച്ചയപ്പൻ എന്നാണ് പേര്. ഇവനെ എവിടെ നിന്നാണ് കിട്ടിയത്, അതിൻ്റെ വിശദമായ വിവരങ്ങളടങ്ങിയ ബോർഡ് ഓരോ കൂടിന് മുന്നിലും അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ആന പരിശീലന കേന്ദ്രത്തിൻ്റെ തുടക്ക സമയത്ത് കാട്ടിൽ വാരിക്കുഴി തീർത്ത് ആനകളെ പിടികൂടി ഇവിടെ എത്തിച്ച് പിന്നെ താപ്പാനകളെ ഉപയോഗിച്ചാണ് അവയെ പരിശീലിപ്പിക്കുന്നത്. എന്നാൽ പിന്നീട് ഇത്തരത്തിൽ കാട്ടിൽ നിന്ന് ആനകളെ പിടികൂടുന്നത് 1977 ഗവൺമെൻറ് സർക്കുലർ ഔദ്യോഗികമായി നിർത്തിവെച്ചിരുന്നെങ്കിലും അതിനും വർഷങ്ങൾക്ക് മുമ്പേ ഇത് നിർത്തിയിരുന്നു. ഇവ വയസ്സ് 22. എപ്പോഴും നോക്കിയാലും ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പ്രിയദർശിനി 40. ഓരോ ആനകളുടെ ഫ്രണ്ടിലും ഇതുപോലെ അവരുടെ പേര്, വയസ്സ്, എവിടെ നിന്നാണ് ലഭിച്ചത് അങ്ങനെ അടങ്ങിയ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. മീന 33. ഇവരെ ഞങ്ങൾ വൈകുന്നേരം വന്നതുകൊണ്ട് തന്നെ ഇവർ പുല്ല് കഴിക്കുന്ന സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത്. കൂട്ടത്തിൽ കുറച്ച് തലയെടുപ്പോടി നിൽക്കുന്നത് നീലകണ്ഠനാണ്. പക്ഷെ അവനെ അടുത്തു പോയി കാണാൻ സാധിച്ചില്ല. കാരണം മദപ്പാടുള്ള ആനകളുടെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. അവിടെ വടം കെട്ടി ബ്ലോക്ക് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ സന്ദർശകർക്ക് ദൂരെ നിന്ന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് ആനകളെയും അവരുടെ കളികളും ഒക്കെ കണ്ടു.
ഇറങ്ങുന്ന സമയം കുറച്ച് സമയം കൂടി നമ്മൾ കൊച്ചയപ്പൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തു. കയറി വരുമ്പോഴും ഇറങ്ങിപ്പോകുമ്പോഴും കുറച്ച് സമയം നമ്മൾ അവൻ്റെ കളികൾ കണ്ട് നിന്ന് പോവും. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോകുന്ന സ്ഥലത്താണ് എലിഫൻ്റ് ഗാലറി എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ മുന്നിലായിട്ട് മനോഹരമായി ഒരു എലിഫൻറ്റിനെ നിർമ്മിച്ചു വച്ചിരിക്കുന്നു. അതും നല്ല ഭംഗിയിലാണ്. അപ്പോൾ ഇതിനകത്ത് കയറിയാൽ ആനയുടെ തന്നെ വിവിധ ഷേപ്പിലുള്ള ഫോട്ടോകളായാലും അതിൻ്റെ രൂപങ്ങളായാലും കാണാൻ സാധിക്കും. ആനക്കൂട് കാണാൻ വരുന്നവർ മസ്റ്റായിട്ട് ഇതിനകം കൂടി സന്ദർശിക്കുക. എലിഫൻറ്റ് ഗാലറിക്കകത്തുള്ള കാഴ്ചകൾക്കൊപ്പം ആന പരിശീലന കേന്ദ്രത്തെക്കുറിച്ചുള്ള മറ്റ് കാര്യങ്ങൾ കൂടി പറയാം. ആനകളെ പാർപ്പിക്കാൻ നിർമ്മിച്ച വലിയ മരക്കൂട്ടുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഒരേ സമയം 3 മുതൽ 4 ആനകൾ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ കൂടുകളിൽ ആനക്കൂട് എന്നാണ് പ്രാദേശികമായി അറിയപ്പെടുന്നത്. മുൻകാലങ്ങളിൽ കാട്ടിൽ നിന്ന് പിടികൂടിയാണ് ഇവിടെ ആനകളെ പരിശീലിപ്പിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കാട്ടിൽ നിന്ന് വഴിതെറ്റി നാട്ടിലെത്തി ഒറ്റപ്പെട്ടു പോകുന്ന ആനകളെയാണ് ഇവിടെ പരിചരിച്ചു വരുന്നത്. കൂടാതെ ആനക്കൂട്ടത്തിൽ നിന്ന് വേർപിരിയുന്നതോ മുറിവേറ്റതോ കാട്ടിൽ അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്നതായ ആനക്കുട്ടികളെയും ഇവിടെ പരിശീലകർ പരിശീലിപ്പിക്കാറുണ്ട്. പരിചയസമ്പന്നരായ പരിശീലകർ അവരുടെ ചിട്ടയായ പരിശീലന രീതികൾ ഉപയോഗിച്ച് ആനക്കുട്ടികളെ മെരുക്കുന്നു. ആർട്ട് ഗാലറിക്കകത്തുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഓരോ മരത്തിലും ആ മരത്തിൻ്റെ പേരും ശാസ്ത്രീയ നാമവും അടങ്ങിയ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ആന പരിശീലന കൂടും അതിൻ്റെ പരിസരവും 9 ഏക്കർ ഭൂമിയിൽ ഉൾക്കൊള്ളുന്നു. ഇവിടെ നല്ല ഭംഗിയിൽ തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പെയിൻ്റൊക്കെ പോയി എങ്കിലും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പാമ്പിൻ്റെ പടം ആയാലും പിന്നെ കാക്ക അതൊക്കെ നല്ല ഒറിജിനാലിറ്റി തോന്നുന്നുണ്ടായിരുന്നു. ഇതിനടുത്തായി തന്നെ തുളസി വനം എന്ന് പറഞ്ഞിട്ട് കണ്ടു. ധാരാളം വെറൈറ്റി തുളസികൾ ഇവിടെ കാണാൻ സാധിച്ചു. ഗ്രാമ്പു തുളസി, കൃഷ്ണ തുളസി, രാമ തുളസി, പച്ചില തുളസി, നാരക തുളസി, പൂച്ച തുളസി, അങ്ങനെ ധാരാളം വളരെ ഭംഗിയിൽ തന്നെ അത് സജ്ജീകരിച്ചിരിക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് നടന്നു വരുമ്പോഴേക്കും ഇതുപോലെ ഒരു സ്ഥലം. ഇതിനകത്ത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോൾ നമ്മൾ കയറി വരുന്നതിൻ്റെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതുപോലെ മെഡിസിനൽ പ്ലാന്റ്സ് കാണുന്നത്. ഓരോ ചെടിയുടെയും പേര്, പിന്നെ അതിൻ്റെ ശാസ്ത്രീയ നാമം, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഏത് അസുഖത്തിനാണ്, പിന്നെ ആ ഓരോ ചെടിയുടെയും ഏത് ഭാഗമാണ് ആ ഈ അസുഖത്തിനായിട്ട് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാം അടങ്ങിയ ബോർഡുകൾ ഓരോ ചെടിയുടെ അടുത്തും വെച്ചിട്ടുണ്ട്. ശരിക്കും അറിവും വിജ്ഞാനവും നൽകുന്ന തരത്തിൽ തന്നെയാണ് ഇവിടെ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. അതുപോലെ നക്ഷത്ര വന സസ്യങ്ങളൊന്നും ബോർഡുണ്ട്. ഓരോ നക്ഷത്രവും അതിന് ഏതൊക്കെയാണ് അതിൻ്റെ ചെടികൾ, അതും അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ യൂസേജ് ഒക്കെ അടങ്ങിയ ബോർഡുണ്ട്. നക്ഷത്ര പ്ലാന്റ്സിൻ്റെ അടുത്തായിട്ടും ഓരോ ചെടികളുടെയും പേരും ശാസ്ത്രീയ നാമവും അതുപോലെ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതും അതിൻ്റെ ഏത് ഭാഗമാണെന്ന് അടങ്ങിയ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.